ആഗസ്റ്റ് 20 നാം വിശുദ്ധ ബെർണാർഡിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. മാർപ്പാപ്പന്മാരുടെ ഉപദേഷ്ടാവ്, രണ്ടാം കുരിശുദ്ധം പ്രസംഗിച്ച് സജ്ജമാക്കിയവൻ, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ, വാഗ്മി, ദൈവമാതൃഭക്തൻ എന്നീ മേഖലകളിലെല്ലാം പ്രശോഭിച്ചിരുന്ന ബെർണാർ 1991 ജനിച്ചു. നിഷ്കളങ്കമായി ജീവിക്കാനും കയ്യിൽ കിട്ടുന്നതെല്ലാം ധർമ്മം കൊടുക്കുവാനുമുള്ള ഒരു പ്രവണത ബാലനായ ബെർണാർ പ്രദർശിപ്പിച്ചിരുന്നു. തേൻ പോലെ മധുരമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണം. 23-ാമത്തെ വയസ്സിൽ തൻ്റെ സഹോദരങ്ങളോടൊപ്പം അദ്ദേഹം സൈറ്റോ ആശ്രമത്തിൽ പ്രവേശിച്ചു. ബെനഡിക്റ്റിൻ സഭയുടെ ദ്വിതീയ സ്ഥാപകനായിരുന്നു വിശുദ്ധ ബെർണാർ. അസാധാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവമാതൃഭക്തി. പരിശുദ്ധരാജ്ഞി എന്ന ജപമാലയിൽ അവസാനമാക്കിയും എത്രയും ദൈവമുള്ള മാതാവ് എന്ന ജപവും എഴുതിയത് വിശുദ്ധ ബെർണാർഡാണ്. ബെർണാർ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആപത്തുകളിലും സന്ദേഹങ്ങളിലും വിഷമങ്ങളിലും നിങ്ങൾ മറിയത്തെ അനുസ്മരിക്കുക, മറിയത്തെ വിളിച്ചപേക്ഷിക്കുക. അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ. അവൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പിന്നെ പോകാതിരിക്കട്ടെ. അവളുടെ പ്രാർത്ഥനാ സഹായം സ്ഥിരമായി ലഭിക്കാൻ അവളുടെ കാലടികളിൽ അനുതാപനം ചെയ്യുക. ആശ്രമത്തിൽ പ്രവേശിക്കാൻ വന്നവരോട് ബെർണാർ ഇങ്ങനെ പറയുമായിരുന്നു: നിങ്ങൾ ഈ ആശ്രമത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ശരീരം വാതിൽക്കൽ വെക്കട്ടെ. ഇവിടെ നിങ്ങളുടെ ആത്മാവിന് മാത്രമേ സ്ഥലമുള്ളൂ. 62-ാം വയസ്സിൽ സ്വർഗീയ സമ്മാനം വാങ്ങിക്കാൻ അദ്ദേഹം ഈ ലോകം വിട്ടു.